സ്വപ്ന ഭവനം പണിതു വരുത്താൻ കുറേ കഷ്ടപ്പെടണം, ഒപ്പം എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുമെന്ന കൺഫ്യൂഷനും. നിങ്ങളുടെ സ്വപ്നം ഞങ്ങളോട് പറയൂ. ഈശ്വരി ബിൽഡേഴ്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, ചേലക്കര ടവർ, ചേലക്കര. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. ചേലക്കരയിലെ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് യോഗം ചേർന്നത്. മുന്നേ ഇത്രയേറെ ഒരു പ്രകൃതി ദുരന്തത്തെ നമുക്ക് നേരിടേണ്ടി വന്നില്ല. ഇപ്പൊ 2018 അനുഭവം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ മുൻകരുതൽ എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനം ഉണ്ടാക്കേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടേതായിട്ടുള്ള സംഭാവന കാര്യത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളാണ് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കി പോകാൻ വേണ്ടി കഴിയും. അതിൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഫോറസ്റ്റും എല്ലാത്തിനും ആ ഫോഴ്സ് എന്ന നിലയിൽ അതേ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇടപെടൽ നല്ലപോലെ വേണ്ടതാണ്. സാധാരണ ഗതിയിൽ ഈ മഴക്കാലം വരുമ്പോൾ ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ, അപ്പോൾ ആ അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന പോസ്റ്റുകൾ ഏതാണ് അല്ലെങ്കിൽ എവിടെയാണ് അത് ഇടപെടേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ 2 ഡാമുകളാണ് ചെറുതാണെങ്കിൽ പോലും ഉള്ളത്. ഒന്ന് അസരംകുട് ഡാമും അതുപോലെ തന്നെ ചീരക്കുഴി ഡാമും. അപ്പം അതിൻ്റെ വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കും. അപ്പോൾ വാട്ടർ ഫ്ലോയുടെ തടയുന്ന രീതിയിലുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ പരിശോധിച്ചുകൊണ്ട് വെള്ളം സമമായിട്ട് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. ഒരു കാരണവശാലും വെള്ളക്കെട്ട് വരുന്ന രീതിയിൽ എവിടെയെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇടപെട്ടുകൊണ്ട് ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയണം. പൊതുമരാമത്ത് വകുപ്പ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ വാട്ടർ അതോറിറ്റി, വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഈ പ്രാവശ്യം നല്ലപോലെ ഒരു ഇടപെടൽ ഉണ്ടാകണം. പല സ്ഥലത്തും റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പല സ്ഥലത്തും പൈപ്പ് പൊട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയണം. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പിന്നെ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ നല്ലപോലെ ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ്. അത് ഈ തവണയും ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റൊന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. നമ്മുടെ നമ്മുടെ ആശുപത്രികളിലെ സൗകര്യങ്ങൾ കുറേയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആശുപത്രികളിലെ സൗകര്യം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ കഴിയണം. അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകണം. അതോടൊപ്പം മെഡിസിനും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കഴിയണം. കാരണം ഇനി മഴയുടെ ഭാഗമായിക്കൊണ്ട് പകർച്ചവ്യാധികൾ പലതും കടന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആശുപത്രിയിൽ മരുന്നുകൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കഴിയേണ്ടത്. അപ്പോഴെങ്കിൽ പുതിയ മങ്കി ബോക്സ് ഉൾപ്പെടെയുള്ള പിന്നെ രോഗങ്ങൾ വരിക, ആളുകൾ നമ്മുടെ ജില്ലയിൽ തന്നെ മരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോവിഡ് ഉണ്ട്, മങ്കി ബോക്സ് ഉണ്ട്, പിന്നെ ഇന്ന് ഏതോ ഒരു പുതിയ രോഗങ്ങൾ ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ആളുകളുണ്ട്. നമ്മുടെ ഫോറസ്റ്റ് എന്നുള്ള ഒരു രോഗമുണ്ടല്ലോ, കരിമ്പനി നമ്മുടെ ഈ മേഖലയിൽ, നമ്മുടെ ഈ ചുറ്റുവട്ടത്തും മുള്ളൂർക്കരയും ചേലക്കരയും രണ്ട് സ്ഥലത്ത് നാട്ടിയഞ്ചരയും എടപ്പാറക്കുന്നിലുമാണ് നമ്മൾ ഈ കരിമ്പനി കണ്ടത്. അതുപോലെയുള്ള രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് പകരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഐസൊലേഷൻ വാർഡ് പണിയാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. അത് 15 August മുൻപായിട്ട് പണി തീർക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐസൊലേഷൻ വാർഡുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി അവിടെ നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ആശുപത്രി സൗകര്യങ്ങൾ, മെഡിസിൻ്റെ സൗകര്യങ്ങൾ, നമ്മുടെ സ്റ്റാഫ് ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ തന്നെ അവർ ഉണ്ടാകണം. അപ്പോൾ ഇന്ന് നമ്മൾ കാലത്ത് നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചതാണ്. പക്ഷേ ഈ യോഗമുള്ളത് കൊണ്ട് നമ്മളത് മാറ്റിവെച്ചാണ്. പ്രധാനമായിട്ടിപ്പോൾ ഡോക്ടർ രാഹുൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ PHSC കളും അതുപോലെ CHSC കളും അതുപോലെ താലൂക്ക് ആശുപത്രികളും ഒക്കെ തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം. ചെറിയ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിട്ടുണ്ട് ഡോക്ടർമാർ എന്നുള്ളത് അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയാം. എങ്കിൽ പോലും ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരുടെ നല്ല സേവനം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് കഴിയണം. അപ്പോൾ ആ രീതിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തെങ്കിലും അപകടം വന്നതിന് ശേഷം നമ്മൾ ഇടപെടുക എന്നതിന് മുൻപേ അപകടം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ഇപ്പോൾ ഇവിടെ മാധ്യമപ്രവർത്തകരുണ്ട്. മാധ്യമപ്രവർത്തകരും ആശങ്ക വല്ലാതെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണമല്ല നമുക്കുണ്ട്.
ജനങ്ങളെ ആകെ ഒരു പിന്നെ ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല. അപ്പം അത് കൈകാര്യം ചെയ്ത് പോകാൻ കഴിയും. ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് കൈകാര്യം ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ്. അതുപോലെ നമ്മുടെ സന്നദ്ധ സംഘടനകളെയൊക്കെ തന്നെ നമുക്ക് ഒരുക്കി നിർത്താണ്. യുവജന സംഘടനകളെ, സന്നദ്ധ സംഘടനകളെ, അതുപോലെ തന്നെ നമ്മുടെ സിവിൽ ഡിഫൻസിൻ്റെ ആളുകളുണ്ട്, സിവിലിയന്മാരായിട്ടുള്ള ആളുകൾ, അവരെ ഉപയോഗിക്കണം. നമ്മുടെ എക്സ് സർവീസുകാരുണ്ട്, ഒരുപാടുണ്ട്. അത് പോലീസിൽ നിന്ന് വന്നവരുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ നിന്ന് വന്നവരുണ്ട്, മിലിറ്ററിക്കാരുണ്ട്. അത്തരം ആളുകളെല്ലാം നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ എക്സ് സർവീസുകാരെ മുഴുവൻ തന്നെ ആ ഫോഴ്സിൽ നിന്ന് വന്ന ആളുകളെ പ്രത്യേകമായിട്ട് നമുക്ക് അവരെ സംഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ എല്ലാ ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതാണ്. ജനങ്ങളെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്കൊന്നും പോകേണ്ട ഒരു സ്ഥിതി ഇല്ല ഇപ്പോൾ എന്നുള്ളതും അത് നമ്മൾ ആ സന്ദേശവും കൊടുക്കണം. എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കാനും കഴിയുന്നു. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ അടിയന്തരമായിട്ട് ഈ യോഗം, നമ്മുടെ ജില്ലയിൽ ഇന്നലെയാണ് യോഗം വിളിച്ച്, സംസ്ഥാനത്ത് ഇന്നലെയാണ് യോഗം വിളിച്ച്, ഇന്ന് നമ്മൾ അടിയന്തരമായിട്ട് തന്നെ നമ്മുടെ ഈ പിന്നെ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളിലേയും യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റിൽ പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ആ സമയത്ത് അറിയിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഡാമുകളുള്ള സ്ഥലത്ത് അതുപോലെ കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ അവിടുന്ന് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് നല്ല അറിവ് കൊടുക്കാൻ വേണ്ടി കേട്ടോ. ഏതെങ്കിലും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടോ? അതാണ് ഇപ്പോൾ പറക്കുന്ന കോളനിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. പറക്കുന്ന കോളനിയുടെ കാര്യം 2018 വെള്ളപ്പൊക്കവും ദുരന്തമാണ്. ഞാൻ മന്ത്രിയായതിനു ശേഷം അവിടെ അവരുടെ എല്ലാം പോയി കണ്ടു. അവർക്ക് 10,00,000 രൂപ വെച്ച് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് കൊടുക്കാൻ സ്ഥലം മാറ്റാം എന്ന് പറഞ്ഞ് ഏകദേശം സമ്മതിച്ചാണ്. അവരവിടുന്ന് മാറാൻ സമ്മതിച്ചാണ്. അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെല്ലാം സമ്മതിച്ചാൽ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ മാത്രമാണ് സമ്മതിക്കാറ്, ബാക്കി എല്ലാ ആളുകളും മാറാത്ത പ്രസന്നതായ. അതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങളുണ്ടായി, പിന്നെ ആരും മാറില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടാമത് ഇടപെട്ടുകൊണ്ട് അവരെ ഒരു ഇപ്പോൾ ഒരു 20 കുടുംബങ്ങൾ മാറാം, രണ്ടോ മൂന്നോ കുടുംബങ്ങൾ മാത്രമാണ് മാറില്ല എന്ന് പറഞ്ഞു. അവർക്ക് സ്ഥലം കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് ആ 20 പേരെയും 20 കുടുംബങ്ങളെയും അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാം. പിന്നെ കുറുമലയിൽ അവിടെ നേരത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായിട്ട് ചില ദുരന്തം ഉണ്ടായതാണ്. അവിടെ ആവശ്യമായിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഓരോ പഞ്ചായത്തിലും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കണം. പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വാർഡിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് അവർ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അത് വിളിച്ചു കൂട്ടാൻ വേണ്ടി കിടാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും ഇതുപോലെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് യോഗങ്ങൾ വിളിക്കും. ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന സംഭവങ്ങൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് അറിയിക്കാൻ കഴിയും ബന്ധപ്പെട്ട ആളുകളെല്ലാം. അപ്പം എല്ലാ ആളുകളും അതിൽ ഒരു ജാഗ്രത കാണിക്കുകയും ചെയ്യും. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വൈകി ചെല്ലുകയില്ല, അത് ഉണ്ടാകുന്ന ഉടൻ തന്നെ അവിടെ എത്തുക. അതാണ് ഇവിടെ 24 hours പ്രവർത്തിക്കുന്ന നമ്മുടെ സെൻട്രൽ താലൂക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ആ സംവിധാനങ്ങളെല്ലാം നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഒരു നല്ല ജോലി ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അതിൽ നമ്മൾ ഉപേക്ഷ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടുന്നവരാണ്. ഇനി എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അത് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഈ വെള്ളപ്പൊക്കൽ ഉണ്ടാകുമെന്ന് കാണുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റേതായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കാണാം. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആളുകൾ ഇവിടെ വിളിച്ചതായിരിക്കുന്നതിന് ആ കാര്യത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, അപ്പോൾ അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ്, പോലീസ്, അത് ഫോറസ്റ്റ്, റവന്യൂ, ഒക്കെ ആരോഗ്യ വകുപ്പ്, ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു പോകാൻ കഴിയണം.